പവനരച്ചെഴുതുന്ന കോലങ്ങളിന്നും കിഴക്കിണിക്കോലായിലരുണോദയം. എന്താടാ അവതാർ ഡീകോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവൻ പാട്ടും പാടിയിരിക്കുകയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല അല്ല, അതിനൊരു കാരണമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മിത്രൻ, മിത്രാത്മജൻ. അപ്പോൾ അവതാർ സിനിമയുടെ ഡീകോഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വെക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഇൻഫർമേഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വീഡിയോ മാത്രമല്ല, ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണമെങ്കിൽ പോസ് ചെയ്ത് നിർത്തിയതിന് ശേഷം ശ്രദ്ധിച്ച് മൈൻഡിലേക്ക് കയറ്റി വീണ്ടും ഓണാക്കിയിട്ട് കാണുക. ഓക്കെ, കാരണം ഈ വീഡിയോ എന്നല്ല, അടുത്തടുത്ത് വരുന്ന വീഡിയോസുകളൊക്കെ അതുപോലത്തെ പെർഫെക്റ്റായിട്ട് നോളജായിട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വേണം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം മോഹൻലാലിൻ്റെ സിനിമയാണ് വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഈ സിനിമ, അതായത് അവതാർ എന്നുള്ള സിനിമ, തിയേറ്ററിൽ ആദ്യമായിട്ട് കണ്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയ ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് വിയറ്റ്നാം കോളനിയാണ്. സെയിം സിമിലാരിറ്റിയാണ് ആ സിനിമയിൽ. അതായത് മോഹൻലാലിനെ ഒരു ജോലിക്ക് വേണ്ടി, മോഹൻലാൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, ജോലിക്ക് വരുന്നു. അതിനുശേഷം ദേവൻ്റെ ടീമുകൾ ഒരു കോളനി ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ കഥാപാത്രം അതിലേക്ക് വരുന്നത് തന്നെ. അതേ സെയിം സിമിലാരിറ്റി തന്നെയാണ് നമ്മുടെ അവതാർ എന്ന് പറഞ്ഞ സിനിമയിലുള്ളത്. അവതാർ നായകനെ ഒരു കോളനി ഒഴിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ കോളനിയുടെ മാപ്പും കാര്യങ്ങളൊക്കെ അവർ ഡിസൈൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവതാർ സിനിമയിലും പാൻഡോറ എന്ന് പറഞ്ഞ ഗ്രഹത്തിലെ മാപ്പുകളും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ഒരു റാവത്തർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ട് ഓട്ടക്കാരൻ ഭയന്ന് പോകുന്നൊരു സീനുണ്ട്. അതേപോലെ തന്നെ കാട്ടിൽ വെച്ച് ഒരു മൃഗത്തിനെ കണ്ട് വേറൊരു മൃഗം പേടിച്ചോടുന്ന സീനുമുണ്ട്. അതുപോലെ നായികയുമായിക്കോട്ടെ, ഈ അവതാർ സിനിമയിലെ നായികയുമായിക്കോട്ടെ, വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ നായികയുമായിട്ട് സെയിം ക്യാരക്ടർ, അതുപോലെ തന്നെയാണ് ക്യാരക്ടർ പോകുന്നത്. അതുമാത്രമല്ല, ഈ വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നതും ഈ അവതാർ എന്ന സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നതും ഒരുപോലെ തന്നെയാണ്. ഞാൻ അത് അതിൻ്റെ സിമിലാരിറ്റി എനിക്ക് ഒരു മണിക്കൂർ നേരം പറയാനുണ്ട്. ആ പാട്ട് തുടങ്ങുന്നത് തൊട്ട് എനിക്ക് അവസാനിക്കുന്ന വരെ ഒരുപാട് സിമിലാരിറ്റികൾ പറയാനുണ്ട്. പക്ഷേ അത് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും, നമുക്ക് മെയിൻ ക്യാരക്ടറിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈയൊരു സിനിമ അല്ലെങ്കിൽ വിയറ്റ്നാം കോളനി എന്ന സിനിമ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, അതേപോലത്തെ ഒരു ക്യാരക്ടർ, അതുപോലത്തെ ഒരു സബ്ജക്റ്റ് എല്ലാ ഭാഷയിലും, തമിഴിലായാലും ഹിന്ദിയിലായാലും തെലുങ്കിലായാലും എല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പോൾ അവതാർ എന്ന സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു കഥയല്ല, ആരും പറയാത്ത കഥയൊന്നല്ല, ഒരു സാധാരണ സിമ്പിൾ കഥ, എല്ലാ ലോകത്തും എല്ലാ സ്ഥലത്തും എല്ലാ സിനിമയിലും പറഞ്ഞിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണത്. പക്ഷേ അതിന് ടെക്നോളജി മാറ്റി നമുക്ക് വളരെ അത്ഭുതപരമായ കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ 3D ആയാലും എല്ലാ കാര്യങ്ങളും കൂട്ടി ഇണക്കി കൊണ്ടുവരുമ്പോൾ നമുക്കത് അത്ഭുതം ഉണ്ടാക്കി. അതുമാത്രമല്ല, അതിലൊരുപാട് മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ കടക്കും മുൻപ് ഈ കഥ എവിടെയാണ് സംഭവിച്ചത്, എന്താണ് ഈ കഥയുടെ യഥാർത്ഥ ചരിത്രം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുൻപ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാൻ പോവാണ്. അത് ജെയിംസ് കാമറൂൺ ആയാലും ഈ കഥ ഇവിടെ നിന്നുണ്ടായി, ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആദ്യം തരാം. ഇത് പറഞ്ഞു കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് വരെ ലോകത്ത് ഇന്ന് വരെ ഒരാളും ചർച്ച ചെയ്യാത്തൊരു വിഷയമായതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അതുമാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്ക് പറഞ്ഞു തരുന്നതിന് ഒരു കൺഫ്യൂഷൻ എനിക്കും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലം എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറക്റ്റ് ഓർഡറിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ കോളനി ഒഴിപ്പിക്കൽ തന്നെയാണ് ആ സിനിമയുടെയും കഥ. ഇനി നമുക്ക് ജെയിംസ് കാമറൂണിലേക്ക് ഒന്ന് കടക്കാം. ജെയിംസ് കാമറൂൺ ചെറുപ്പം തൊട്ടേ ഒരുപാട് കോമിക് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കഥയുമാണ് പുള്ളിക്കാരൻ പല സിനിമകളും എടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ സിനിമകളൊക്കെ കണ്ടാലും നമുക്കറിയാം. പക്ഷേ ഒരുപാട് സീക്രട്ടുകളും ആ സിനിമയിൽ അദ്ദേഹം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് 1994 ഇദ്ദേഹം ഈ അവതാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കഥ എഴുതിയത്. 80 ഉണ്ടായിരുന്നു ആ ഒരു തിരക്കഥയ്ക്ക്. അതായത് ടൈറ്റാനിക് എടുത്തതിന് ശേഷം അടുത്ത പടം എന്ന് പറഞ്ഞാൽ 1997, അതായത് 97 മുതൽ ആരംഭിച്ചിട്ട് 1999 റിലീസ് ചെയ്യാനായിരുന്നു ഇതിൻ്റെ പ്ലാൻ. പക്ഷേ ഒരു 400 മില്യൺ പൈസ ഇതിന് ചിലവാകുന്നത് കൊണ്ട്, ഡോളർ ഇതിന് ചിലവാകുന്നത് കൊണ്ട് അദ്ദേഹം ആ പ്രോജക്റ്റ്, അദ്ദേഹം മാത്രമല്ല ബാക്കി എല്ലാവരും ഈ പ്രോജക്റ്റിൽ നിന്ന് മാറി നിന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് മനസ്സിലായി ഗ്രാഫിക്സിലൂടെ വേണം ഈ കഥ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ എന്ന് കരുതി ഗ്രാഫിക്സിൻ്റെ ടെക്നോളജി വളരുന്നത് വരെ ഇദ്ദേഹം വെയിറ്റ് ചെയ്തു.
അതിനുശേഷം ഇദ്ദേഹം ഡോക്യുമെന്റുകളൊക്കെ കുറേ ചെയ്യാൻ പോയി. അതൊന്നും സംസാരിച്ച് കളയാൻ നമുക്ക് സമയമില്ല, മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. 2006 ഇദ്ദേഹം വീണ്ടും ഈ കഥയുടെ ആരംഭം, അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള വീണ്ടും പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിനു മുൻപായിട്ട് ഒരു 4 മാസത്തോളം ഇദ്ദേഹം നാവി NAVI എന്ന് പറയുന്ന ഭാഷ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം എടുത്തു. അപ്പോൾ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞത് 1000 വാക്കുകൾ ഉപയോഗിച്ചിട്ട് നാവി എന്ന് പറയുന്നൊരു ഭാഷ ഉണ്ടാക്കിയെടുത്തു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ വാക്കുകൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ, വായിൽ തോന്നിയ വാക്കുകളൊക്കെ എടുത്തുകൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭാഷ ഉണ്ടാക്കിയതല്ല. ഒരു 30 വാക്കുകൾ അദ്ദേഹം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാക്കുകൾ തന്നെയാണ്. ബാക്കി ഭാഷ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഭാഷയിൽ ഗവേഷണം ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഡോക്ടർ പോൾ ഫോർമർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു 4 മാസത്തോളം വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഷ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ ഭാഷ ഉണ്ടാക്കിയ എത്തോപ്യയിൽ അംഹാരിക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എന്നെടുത്ത്, അതുപോലെ തന്നെ ന്യൂസിലാൻഡിലെ മാറോ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജും, അതുപോലെ തന്നെ ഈ നാവികൾ സംസാരിക്കുന്ന ഭാഷ, അതായത് നമ്മളുടെ അവതാർ സിനിമയിലെ നാവി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് അവിടുത്തെ അന്യഗ്രഹ ജീവികൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഹീബ്രുവിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഒരുപാട് ഹീബ്രുവിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭാഷ അങ്ങനെ വെറുതെ, ഇവർ പറയുന്ന ഭാഷ അല്ലെങ്കിൽ ഈ ആ സിനിമയിൽ കേൾക്കുന്ന ഓരോ വാക്കുകൾ നമ്മൾ കേൾക്കുന്നതും അത് വെറുതെ ഉണ്ടായതല്ല, അതിനൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ആ ഭാഷ ഇവിടെ നിലനിന്നിരുന്നൊരു ഭാഷയാണ്, ഭാഷയിൽ ഗവേഷണം ചെയ്തിരുന്ന വ്യക്തികളുടെ ഒരുപാട് ഭാഷയിൽ നിന്നും എടുത്ത കുറേ വാക്കുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ നമുക്ക് അഴിച്ചു പണിയാം, ഓരോ വാക്കുകൾ എടുത്തിട്ട് നമ്മൾ അഴിച്ചു പണിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പോസ് ചെയ്ത് നിർത്തിയിട്ട് വേണം ഈ വീഡിയോസും, ഞാൻ ഈ തുടർന്ന് വരുന്ന വീഡിയോസുകളും കാണാൻ വേണ്ടിയിട്ട്. ഈ നാവി എന്ന് പറഞ്ഞ ഹീബ്രുവിൽ നിന്ന് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഹീബ്രുവിൽ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ദീർഘദർശിനി എന്നാണ്, ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തന്നെയാണ് ഈ അവതാരം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ക്യാരക്ടറിനൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ദൈവം എന്ന് പറയുന്ന ഏവ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അതെല്ലാം നമുക്ക് 1 by 1 അഴിച്ചു പണിയാം. 2007 ടൈം മാഗസീനിൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായി, ഈ അവതാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ അവതാർ എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ ജെയിംസ് കാമറൂൺ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ വെറുതെ വെച്ചതല്ല, ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളുടെ ഓരോ അവതാരങ്ങൾ വരുമ്പോഴും ആ അവതാരങ്ങൾക്ക് അവതാരങ്ങളെ വിളിക്കുന്ന പേരാണ് അവതാർ എന്ന്, അവരെ വിളിക്കുന്ന പേരാണ് അവതാർ എന്ന്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് അവതാർ എന്നതിന് പേരിട്ടത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അവതാർ എന്ന് പറഞ്ഞ പേര് വന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അങ്ങനെ ചുമ്മാ വന്നതല്ല ഈ ഒരു പേര്. കുറച്ച് ശബ്ദങ്ങളൊക്കെ അവർന്നൊന്നും കേൾക്കാനുള്ള സാധ്യത ഉണ്ട്, കാരണം ഞാൻ സൗദിയിലാണ്. അതുമാത്രമല്ല നമുക്ക്, ഞാൻ എഡിറ്റിംഗ് വീഡിയോ അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, യൂട്യൂബിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് എഡിറ്റിംഗ് വീഡിയോസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ എഡിറ്റിംഗ് സ്കില്ല് കാണുക, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ മതി, ഞാൻ ഒരുപാട് എഡിറ്റിംഗ് വീഡിയോ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ യൂട്യൂബിൻ്റെ പോളിസികളെക്കുറിച്ച് എനിക്ക് ഞാൻ കുറേ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ്സ് പ്രശ്നങ്ങൾ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ആഡ് ചെയ്യാത്തത്, എഡിറ്റിങ്ങും ചെയ്യാത്തതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഒരു പക്ഷേ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമയ്ക്ക് പേര് വരാൻ സംസ്കൃതത്തിലുള്ള ഒരു അർത്ഥം എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് ഞാൻ ആ പേരിട്ടതെന്ന് ജെയിംസ് കാമറൂൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് വെറുതെ പേര് വന്നതല്ല, അതിനും ഒരു കാരണമുണ്ട്. ഇനി ഈ അവതാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതായത് അവതാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ 12 അടിയുള്ള മനുഷ്യന്മാരാണ്, നീല ക്യാരക്ടറാണ്, അവർക്ക് വാലുണ്ട് അല്ലേ, മലമുകളിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജെയിംസ് കാമറൂണിൻ്റെ അമ്മ സ്വപ്നം കണ്ടു, 12 അടി ഹൈറ്റുള്ള ഒരു പെണ്ണിനെ സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി, ആ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ രൂപം ആ അമ്മയിൽ നിന്നും പകർത്തിയെടുത്ത രൂപമാണ് അവതാർ എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടറായി വരുന്ന മലമുകളിൽ താമസിക്കുന്ന അന്യഗ്രഹ ജീവികൾ. അപ്പോൾ ആ ക്യാരക്ടറും അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഡിസൈനും കളറും എല്ലാം വെറുതെ ഉണ്ടായതല്ല. ഞാൻ പറഞ്ഞു തരുന്നത് ഈ അവതാർ എന്ന് പറഞ്ഞ സിനിമ അങ്ങ് ചുമ്മാ അങ്ങ് ഉണ്ടായതൊരു സിനിമയായല്ല, അതിന് വ്യക്തമായ കാരണമുണ്ട്, ആ സിനിമയ്ക്ക് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ട്, അത് തനിയെ അങ്ങനെ ഉണ്ടായതല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് പല സ്ഥലത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഭാഷ സ്വന്തമായി ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞു, ഉള്ള ഭാഷയിൽ നിന്ന് അരാമിക്ക് അതുപോലെ പല ഭാഷയിൽ നിന്നും എടുത്ത കടമെടുത്ത വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആ രൂപം ഉണ്ടായതും എല്ലാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച്, അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം. ഈ കഥ എവിടെയാണ് നടന്നത്,
ഈ കഥയുടെ രൂപം എന്താണ്, ഈ കഥയുടെ ഭാവം എന്താണ്, ഇത് എക്സാക്ട്ലി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരു 10 വർഷത്തെ റിസർച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു 10 വർഷത്തെ ഹിന്ദി മിത്തോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ചാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സിനിമയിൽ വരുന്ന പല ഭാഗങ്ങളും. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു, ഇപ്പോൾ തന്നെ 10 മിനിറ്റിൻ്റെ അടുത്തായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അലാം വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും അതിൻ്റെ ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ടാൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അലാം അടിക്കും, നിങ്ങൾക്ക് അപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് ഈ വിഷയം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം എവിടെ നിന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചലഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഞാൻ എഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ അല്ല, നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ അല്ല, എനിക്ക് എഡിറ്റിംഗ് നന്നായിട്ട് അറിയാം. പക്ഷേ യൂട്യൂബിൻ്റെ പോളിസിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് വീഡിയോസ് ബാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും നിങ്ങൾ കാണുക. എൻ്റെ ഫേസ്ബുക്ക് ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്, ഇവന് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ടോ, അല്ലെങ്കിൽ ഇവന് അതിനുള്ള നോളജ് ഉണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് എന്നെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുക. മീൻസ് ഞാൻ ആരാണ്, എനിക്കിതൊക്കെ സാധിക്കുമോ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് പോയി കാണാം ഫേസ്ബുക്കിൽ. ബാക്കി ഫേസ്ബുക്കിൽ എന്നോട് സംസാരിക്കാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ താല്പര്യമുള്ള ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കാം. നമുക്ക് എൻ്റെ ഫേസ്ബുക്കിൽ കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാം. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോസിൽ മീറ്റ് ചെയ്യാം. ബൈ.